ഇടുക്കി ജില്ലയിൽ ആദ്യമായി നെൽകൃഷിയുടെ നൂതന സാധ്യതകൾ പരിചയപ്പെടുത്തി ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷിരീതിയുടെ പ്രദർശനം ചക്കവിള മണക്കരയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയരാജപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചക്കവെള്ളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ജില്ലാ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗവും ചേർന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷിരീതിയുടെ പ്രദർശനം നടത്തി. കൃഷിവകുപ്പ് മുഖേന SMAM എന്ന പദ്ധതിയിൽപ്പെടുത്തിയാണ് ഡ്രോൺ എത്തിച്ചത്. അണക്കര പാടശേഖര സമിതിയും നെൽമണി പാടശേഖര സമിതിയും ചേർന്ന് കൃഷിയിറക്കിയിട്ടുള്ള 5 ഹെക്ടർ സ്ഥലത്താണ് കേരള കാർഷിക യൂണിവേഴ്സിറ്റിയുടെ ശുപാർശ പ്രകാരം മൈക്രോ ന്യൂട്രിയൻ ഡ്രോൺ ഉപയോഗപ്പെടുത്തി കൃഷിക്ക് വളപ്രയോഗം നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ചക്കവെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയരാജപ്പൻ നിർവഹിച്ചു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ജില്ലയിലെ കൃഷി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട് പാടശേഖര സമിതിക്ക് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ലേബർ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ പണിക്കാരുടെ വിഷയമുണ്ട്. ആ പണിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം അടക്കം കൊടുക്കുമ്പോൾ കൃഷി ചെയ്യുന്നതിൽ കൃഷിക്കാർക്ക് മുതലാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കൃഷിക്കാർക്ക് ഗുണകരമായി ഉപയോഗിക്കും. അത് സ്മാം എന്ന കമ്പനി ഇതിന് വേണ്ടി സബ്സിഡി കൊടുത്തുകൊണ്ട് കാർഷിക യന്ത്രങ്ങൾ സബ്സിഡി കൊടുത്തുകൊണ്ട് കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പം മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് അധ്യക്ഷയായിരുന്നു. കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശൈലജ എൻ പദ്ധതി വിശദീകരിച്ചു. കൃഷി ഓഫീസർ പ്രിൻസി ജോൺ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗോവിന്ദരാജ് എം, പാടശേഖര സമിതി പ്രസിഡന്റ് ഷിബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു പട്ടരുകാലായിൽ, ആശാ സുകുമാർ, ജോസ് ആൻസൽ, നെൽകർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു.